കിട്ടൂല. അല്ലാഹു തആല മുഹിയ്യിദ്ദീൻ ശൈഖ് അവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൊടുക്കുകയാണ്. ഇത് അല്ലാഹ് കൊടുക്കുന്നതാണ്, അല്ലാഹുവിന്റെ ദാരം കൊടുത്തതല്ല. അതിന് ആദിയില്ല, അതിന് അനാദിയില്ല, അതിന് പരിധിയില്ല. അള്ളാഹുവാണെന്ന്, അള്ളാഹിനെ പോലത്തെ അള്ളയാണെന്ന് മൊയ്തീൻ ശൈഖിനെ പറ്റിയോ മുത്തുനബിനെ പറ്റിയോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ അള്ളാഹിനെ പോലെ വേറൊരു അള്ളയും കൂടി ഉണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകുള്ളൂ. അപ്പൊ ആരും വിശ്വസിക്കില്ലല്ലോ. ഏയ്, അപ്പൊ രണ്ട് പടച്ചോണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകുള്ളൂ. പിന്നെ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. ഔലിയാക്കൾക്ക് കറാമത്ത് എന്ന പേരിൽ കുറെ കഴിവ് കൊടുക്കും, അവന് അമ്പിയാക്കൾക്ക് മുഹിസത്ത് എന്ന പേരിൽ കുറെ കഴിവ് കൊടുക്കും. ഇതേത് മുൻഗാമിയാ പറഞ്ഞത്? ഏത് ഇമ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിലെ സഹാബികളോ താബികളോ താബി താബികളോ പറഞ്ഞിട്ടുണ്ടോ? കറാമത്ത് എന്നത് ഔലിയാക്കന്മാർക്ക് സ്വതന്ത്രമായി എടുത്തുപയോഗിക്കാൻ പറ്റിയ കഴിവാണ്. ഇങ്ങനെ മാജിക് കാണിക്കും പോലെ കാണിക്കാൻ പറ്റുന്നതാണ്. അല്ലെ, മുഇസത്ത് എന്ന് പറഞ്ഞ അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവ് സ്വതന്ത്ര കഴിവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അമ്പിയാക്കൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അവരിലൂടെ അള്ളാഹു സുബ്ഹാന വ തആല ചില അസാധാരണ സംഭവങ്ങൾ വെളിപ്പെടുത്തും. അതിൽ അവർക്ക് യാതൊരു കയ്യുമില്ല. അവർ വിചാരിച്ച സമയത്തൊക്കെ അത് അങ്ങനെ തന്നെ പ്രകടിപ്പിക്കാൻ സാധിച്ചോളണമെന്നില്ല. ചിലപ്പോൾ അവരുടെ പ്രാർത്ഥനാ ഫലമായി മുഇജസത്തുകൾ വെളിപ്പെട്ടേക്കാം. അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ഉദ്ദേശിക്കുന്ന മുഇജസത്തുകൾ വെളിപ്പെട്ടുകൊള്ളുന്നില്ല. അതുപോലെ തന്നെ ആ കറാമത്തും അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ താഴെയുള്ള സ്വാലിഹീങ്ങളായ ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുത സംഭവങ്ങൾ ഉണ്ടായാൽ അള്ളാഹു അവരെ ബഹുമാനിച്ച് അവരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയതാണ് എന്ന പരിഗണന വെച്ച് കറാമത്ത് എന്ന് പറയും. കറാമത്തിന് ആദരവ് ബഹുമാനം എന്നാണ് അർത്ഥം. അത് അവരുടെ കഴിവിൽപ്പെട്ടതല്ല. അവരതിങ്ങനെ സ്വന്തമായി പ്രകടിപ്പിക്കൂല, അവർക്ക് ഇഷ്ടം പോലെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതുമല്ല. പക്ഷെ ഇയാളതാ പറഞ്ഞത്, അല്ലാഹു മുഹിയ്യിദ്ദീൻ ശൈഖിന് കൊടുത്ത കഴിവാണ്. ആരാണ് പറഞ്ഞത്? സൃഷ്ടികളുടെ പ്രാർത്ഥന കേൾക്കാനും ഉത്തരം നൽകാനുമുള്ള കഴിവ് മുഹിയ്യിദ്ദീൻ ശൈഖിന് അല്ലാഹു കൊടുത്തിട്ടുണ്ടെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? കൊടുത്തൂടെ കൊടുത്തൂടെ എന്ന് ചോദിച്ചാൽ കാഞ്ഞിരക്കുറ്റിക്കും കൊടുത്തൂടെ? കാഞ്ഞിരക്കുറ്റിനെ ആരാധിക്കുന്നവർക്കും ഈ വാദം പറയാലോ. കല്ലിന് ആരാധിക്കുന്നവർക്കും പറയാം, കല്ല് അള്ളാഹിന്റെ പടപ്പല്ലേ, നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഉത്തരം ചെയ്യാൻ കല്ലിന് കഴിവ് കൊടുത്തൂടെ? അപ്പൊ കല്ലിന് ആരാധിക്കുന്നവർക്കും കാഞ്ഞിരക്കുറ്റി ആരാധിക്കുന്നവർക്കും പാലമരത്ത് ആരാധിക്കുന്നവർക്കും ഒക്കെ ഇത് പറഞ്ഞൂടെ? കൊടുത്തൂടെ എന്നത് ഊഹം മാത്രമാണ്. കൊടുത്തു എന്ന് ഉറപ്പുണ്ടോ? ഇവരെക്കാളൊക്കെ വലിയ മഹാന്മാരെയല്ലേ മക്കത്ത് മുശ്രിക്കൾ വിളിച്ചു തേടിയത്? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഈസ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ച ക്രിസ്ത്യാനികൾ, നബിയെ വിളിച്ച് പ്രാർത്ഥിച്ച യഹൂദികൾ, അവരോടൊക്കെ ഖുർആൻ പറഞ്ഞത് എന്താ? നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളെ പ്രാർത്ഥന അവർ കേൾക്കില്ല. അങ്ങനെ കേൾക്കാനുള്ള കഴിവ് ഒരു നബിക്കോ ഒരു വലിയനോ അല്ലാഹു കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. ഇനി കേട്ടാ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു ജിന്നുകളും മലക്കുകളും ഒക്കെ ഉണ്ടാവും. ജിന്നുകളൊക്കെ ഇവിടെയുള്ള ജിന്നുകളെ നമ്മൾ വിളിച്ചാൽ കേൾക്കും, പക്ഷെ ഉത്തരം ചെയ്യാൻ കഴിയോ? മലക്കുകൾ കേൾക്കുന്നുണ്ടാവും, പക്ഷെ ഉത്തരം ചെയ്യാൻ കഴിയോ? അപ്പൊ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. ആയിരം വട്ടം കേട്ടിട്ടും കാര്യമല്ല, ഒറ്റവട്ടം പോലും ഉത്തരം ചെയ്യൂല. അപ്പൊ ഖുർആനാണ് ഇത് പറയുന്നത്. നാളെ പരലോകത്ത് അവരതിനെ നിഷേധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റാസി തന്നെ പറഞ്ഞില്ലേ, നീ മനസ്സിലാക്കണം ലോകത്തിൽ ഒരാളുമില്ല അള്ളാഹുവിന് എല്ലാ അർത്ഥത്തിനുമുള്ള ഒരു പങ്കുകാരനെ സ്ഥാപിച്ചവൻ. വുജൂദിൽ, ആസ്തിക്യത്തിൽ, അള്ളാഹിന്റെ ആസ്തിക്യത്തിന്റെ പ്രത്യേകത എന്താ? അവൻ എന്നും ഉള്ളവനാണ്, എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുപോലെ ആസ്തിക്യമുള്ളവൻ അള്ളാഹിന്റെ അറിവ്, അതിന് ഭാവി ഭൂത വ്യത്യാസമില്ല, എല്ലാം അറിയുന്നവനാണവൻ. അങ്ങനെ അറിവുള്ള ഒരുത്തൻ, അല്ലെങ്കിൽ കുദ്രത്ത്, കഴിവെന്താ? അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ കുദ്രത്ത് പോലുള്ള കുദ്രത്ത്, അള്ളാഹിന്റെ ഇൽമ് പോലുള്ള ഇൽമ്, അള്ളാഹിന്റെ വുജൂദ് പോലത്തെ വുജൂദ് ഉള്ള ഒരു പങ്കുകാരനെയും ലോകത്ത് ഒരാളും അള്ളാഹു സമന്മാരായി സ്ഥാപിച്ചിട്ടില്ല, പങ്കുകാരായി സ്ഥാപിച്ചിട്ടില്ല. വഹാദാ മിമ്മാലം യൂജദിലല്ലാൻ, ഈ കാലം വരേക്കും അതുണ്ടായിട്ടില്ല എന്നാണ് റാസി പോലും പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, കൊടുത്ത കഴിവെന്നാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ അബൂജഹൽ ചോദിച്ചും കൊടുത്ത കഴിവെന്നല്ലേ? അബൂജഹല് അവൻ വിളിച്ചു തേടിയിരുന്ന ഇബ്രാഹിം നബിക്കോ ഇസ്മായിൽ നബിക്കോ ലാത്തക്കോ ഉസ്സക്കോ അള്ളാഹു കൊടുക്കാത്ത സ്വതന്ത്ര കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിനോ? ഇല്ല. അവരെ തെൽബിയത്ത്, അവര് കാബ തവാഫ് ചെയ്യുമ്പോൾ ചെയ്ത തെൽബിയത്ത് എന്താ? ഇമാം മുസ്ലിമിന്റെ സഹീഹ് എടുത്തു നോക്കെ, അതിലതാ പറയുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഞങ്ങൾ ഇതാ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഹാജറായിരിക്കുന്നു.
കണ്ടോ എത്രയും എത്തിയപ്പോ റസൂല് പറഞ്ഞു കദിൻ കദിൻ, മതി മതി, നിർത്തു നിർത്തു. പക്ഷെ അവര് നിർത്തിയില്ല, അവരപ്പുറം കൂടി പറഞ്ഞില്ല ശരീക്കൻ, ഒരു പങ്കുകാരും ഇല്ലെന്ന് പറഞ്ഞ ശേഷം ഒരു തരം പങ്കുകാരനുണ്ട്, ആ പങ്കുകാരൻ നിന്റേതാണ്, ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു. പങ്കുകാരൻ എന്തിനെയൊക്കെ ഉടമപ്പെടുത്തുന്നുവോ അതിന്റെ ഉടമസ്ഥനും നീയാണ്. അള്ളാഹനോട് പറയാണ് നിന്റെ കീഴിലും നിന്റെ അധീനത്തിലുമുള്ള പങ്കുകാരൻ, നീ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന പങ്കുകാർ, അവരെ സംബന്ധിച്ച് പങ്കുകാരുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ്, ശിർക്ക് തെറ്റല്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ്. മക്കാ മുശ്രിക്കളെ പോലെ ഞങ്ങളാക്കി, അബൂജഹലിനെ പോലെ ഞങ്ങളാക്കി എന്നൊക്കെ അവിടെ പറയണ്ടായി. അബൂജഹൽ ചെയ്ത ശിർക്കിലേക്കാണ് നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ പറയുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അബൂജഹൽ പോലത്തെ എന്ന് പറയാൻ പറ്റൂല, അബൂജഹൽ പോലത്തെ മുശ്രിക്ക് അല്ലേനും. കാരണം എന്താ, അബൂജഹൽ റസൂൽ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ റസൂൽ വിശ്വസിച്ചു എന്നാണല്ലോ പറയുന്നത്. അബൂജഹൽ ഖുർആനിൽ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ ഖുർആനിൽ വിശ്വസിച്ചു എന്നാണല്ലോ പറയുന്നത്. അബൂജഹൽ ശിർക്ക് തെറ്റല്ല എന്നാ വിശ്വസിച്ചത്, നിങ്ങൾ ശിർക്ക് തെറ്റാണ് കുറ്റമാണെന്നല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ആ എല്ലാ അർത്ഥത്തിലും പോലെയല്ല, പക്ഷെ അവര് നടത്തിയ പ്രാർത്ഥന അല്ലാത്തോടുള്ള പ്രാർത്ഥന അത് നിങ്ങളും നടത്തുന്നു. കൊടുത്ത കഴിവിൽ തന്നെ അബൂജഹലും ചോദിച്ചത്, കൊടുത്ത കഴിവിൽ നിന്ന് അബൂജഹൽ ചോദിച്ചാൽ ശിർക്കാകുമെങ്കിൽ അബുക്രിസ്ത്യാർ ചോദിച്ചാലും ശിർക്കാകും, അതാ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് മക്ക മുശ്രിക്കുടെ വിശ്വാസം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. ജാഹിലിയത്ത് എന്താണെന്ന് പഠിക്കാത്തവൻ ഇസ്ലാമിക സമുദായത്തിൽ വളർന്നു വന്നാൽ ഇസ്ലാമിന്റെ പിരികൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി സുഹൃത്തുക്കളെ, ഇവിടെ കാര്യമായി വാദിച്ചൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ തൗഹീദിനെ സംബന്ധിച്ച് ഒരുപാട് ക്ലിപ്പുകൾ ഇട്ട് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന അല്ലാത്തോടുള്ള പ്രാർത്ഥന, അല്ലാഹ് ഖബറുകൾ നടക്കുന്ന ശിർക്കൻ ആചാരങ്ങൾ ഒക്കെ ഇവിടെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഇവിടെ തൗഹീദ് പറഞ്ഞിട്ടില്ല, തൗഹീദ് നിങ്ങൾ പറയണം, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. ആരാ ഇത് കേൾക്കാത്ത മനുഷ്യന്മാരാ? എന്റെ പ്രസംഗത്തിൽ ഒരുപാട് ഞാൻ തൗഹീദും ശിർക്കും വിശദീകരിച്ചിട്ട് തൗഹീദ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, കാരണം ജിന്നും സിഗറും കണ്ണേറും ഒക്കെ വന്നിട്ട് നിങ്ങളാകെ ഗുലുമാലിലായി നിൽക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. മുജാഹിദുകളുടെ തൗഹീദ് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് സിഹിറിനെ സംബന്ധിച്ച് ഒന്നാമത് സിഹിറിനെ സംബന്ധിച്ച് സക്കരിയ സലാഹി മുമ്പ് പറഞ്ഞിരിക്കുന്നു എന്ത് സിഹിർ ഫലിക്കൂല, പിന്നെ അയാൾ തന്നെ പറഞ്ഞു സിഹിർ ഫലിക്കും. അപ്പൊ കണ്ടോ തൗഹീദ് പൊളിഞ്ഞില്ലേ. ഞാന് എനിക്ക് തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ചിട്ട് ഒരു കാര്യം തിരുത്തിയാൽ എന്നെ വിട്ടൂടെ? ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ഒരാള് എനിക്ക് തെറ്റുപറ്റിയതാണ്, എനിക്ക് അറിവില്ലാതെ പറഞ്ഞു പോയതാണ്, അതൊരു കോളേജിന്റെ ഒരു ഹാളിൽ നടന്നത്, അത് കേരളം മുഴുവൻ നിങ്ങൾ ഇട്ട് കിടക്കല്ലേ, മടവൂരികൾ ഛർദിച്ചത് നിങ്ങൾ തിന്നുന്നു, വേറെന്താ, മടവൂരികൾ അതാണ് കൊണ്ടു കിടക്കുന്നത്. ഞാൻ മടവൂരികളോടും പറയുന്നു, എല്ലാരോടും പറയുന്നു, എനിക്ക് തെറ്റുപറ്റിയതാണ് ഞാൻ തിരുത്തി. അബ്ദുസ്സലാം സുല്ലമിയിൽ നിന്ന് ഞാൻ പഠിച്ചു, അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് തെറ്റിയ അബദ്ധം എനിക്ക് പറ്റി, അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തെറ്റല്ല. നിങ്ങൾ നോക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തെറ്റല്ല എന്ന് പറയാൻ കാരണം എന്തായിരുന്നു, 1960കളിൽ ഇറക്കിയ ഖുർആൻ പരിഭാഷയിൽ വമിൻ ശരിൻ നഫാദാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരെ കെടുതിയിൽ നിന്നും എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മന്ത്രവാദം നടത്തുന്നവരും സിഹിർ അഥവാ മാരണം ജാലവിദ്യ മുതലായ നടത്തുന്നവരുമാണ് കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് ഉദ്ദേശം. കണ്ടോ, നഫാസാത്തി അല്പം തുപ്പുനീർ തെറിപ്പിച്ചുള്ള ഊത്തിനാണ് നഫസ് എന്ന് ഉപയോഗിക്കാറുള്ളത്. ഇത് മന്ത്രതന്ത്രങ്ങൾ നടത്തുന്നവരെ പതിവാണ്. നൂലിലോ കയറിന്റെ കഷ്ണത്തിലോ കെട്ടുകൾ ഉണ്ടാക്കി അതിലൂതലും അത്തരക്കാർ ചെയ്യുന്നു. അതുകൊണ്ടാണ് മിക്ക മുഫസ്സിറുകളും മുൻഗാമികൾ വിശേഷിച്ചും അങ്ങനെ വിവക്ഷ നൽകുവാൻ കാരണം. മന്ത്രക്കാരും സിഹിർകാരും വരുത്തി തീർക്കുന്ന വിനകൾ ഭയങ്കരവും ദുർഗ്രാഹ്യവുമായിരിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. എന്നിട്ട് വിശദീകരിച്ച് പറയാണ്, 1960കളിൽ അമാനി മൗലവിയും അലവി മൗലവിയും ചേർന്ന് എഴുതി കെ എം മൗലവി പരിശോധിച്ചു. മുജാഹിദ് തറവാട്ടിലെ മൂന്ന് കാരണവന്മാരാണ്, ഒന്ന് എ അലവി മൗലവി ഇടവണ്ണ, ഒന്ന് മുഹമ്മദ് അമാനി മൗലവി, രണ്ടാളും എഴുതിയത്, പരിശോധിച്ചത് കെ എം മൗലവി. എന്താ പറഞ്ഞത്, സിഹിറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹിറുമില്ല, കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പിടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനും നബിവചനങ്ങൾക്കും എതിരാകുന്നു. കണ്ടോ, അപ്പൊ സിഹിർ ഫലിക്കൂല എന്ന വാദം ഖുർആനിനും നബിവചനങ്ങൾക്കും എതിരാണ്.
സിഹിർ ഫലിക്കുമെന്ന് 1960s തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിവിടെ മാത്രമല്ല സുഹൃത്തുക്കളെ, അൽ ബഖറ 102 വ്യാഖ്യാനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കെ എം മൗലവിയുടെ ഫത്വകൾ, അൽ മുർഷിദിൽ വന്ന ഫത്വകൾ, അതിലും സിഹിർ ഫലിക്കുമെന്ന് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം പണ്ട് പണ്ടേ പഠിപ്പിച്ചു പോന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. എനിക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അൽ ബഖറ 102, അതുപോലെ സൂറത്തുൽ ഫലഖിലെ വമിൻ ശരീരി നഫാത്താതി ഫിൽ ഖദർ. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. തെറ്റുപറ്റിയത് എനിക്ക് പറ്റി, ഞാനത് തിരുത്തി. അബ്ദുസ്സലാം സുല്ലമി ഞങ്ങളോട് പറഞ്ഞു, സിഹറിലൂടെയുള്ള ഉപദ്രവം മറഞ്ഞ മാർഗത്തിലൂടെയുള്ള ഉപദ്രവമാണ്. അപ്പൊ ഈമാൻ കാര്യത്തിൽ ആറാമത്തത് എന്താ? ഖൈറും ഷെറും അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അള്ളാഹു നമുക്ക് ഖൈറും ഷെറും വരുന്നത് എങ്ങനെയാണ്? മറഞ്ഞ മാർഗത്തിലൂടെയാണ്. അപ്പൊ സിഹറിലൂടെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യത്തിൽ ആറാമത്തേതിനെതിരാവുകയില്ലേ എന്ന് അദ്ദേഹം ഞങ്ങൾ വിദ്യാർത്ഥികളായിരിക്കെ ഞങ്ങളോട് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയം ഞങ്ങളിൽ കൂടി. പിന്നെ നമുക്ക് മനസ്സിലായി, സിഹറിലൂടെയുള്ള ഉപദ്രവം മറഞ്ഞ മാർഗത്തിലല്ല, അത് തെളിഞ്ഞ മാർഗത്തിൽ തന്നെയാണ്. പക്ഷേ അധികം ആളുകൾക്കും അത് അറിഞ്ഞുകൂടാ. സിഹർ ചെയ്യുന്ന മന്ത്രവാദികൾ പിശാചുമായി ബന്ധപ്പെട്ട് പിശാചുമായി കരാറുണ്ടാക്കി, പിശാച് പറയുന്ന കാര്യങ്ങൾ ഇയാൾ ചെയ്യുക, അതാണ് പിശാച് സേവ. ഏയ്, പിശാജ് ഇയാൾക്ക് വേണ്ടിയിട്ട് വേറെ പലരും ഉപദ്രവിക്കുക. ഇങ്ങനെയാണ് സിഹിർ സംഭവിക്കുന്നത്. അപ്പൊ അത് തെളിഞ്ഞ മാർഗം തന്നെയാണ്. നമ്മൾ കാണാത്തത് കൊണ്ട് നമ്മളതിനെ മറഞ്ഞ മാർഗം തെറ്റിദ്ധരിച്ചതാണ്. അപ്പൊ മറഞ്ഞ മാർഗം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് തെറ്റുപറ്റി. ഈമാൻ കാര്യത്തിൽ ആറാമത്തിനെതിരാകുമെന്ന് അദ്ദേഹം പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോ നമ്മളത് തിരുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് കേട്ടോളൂ, മറഞ്ഞ വഴിക്ക് ഖൈറും ഷെറും ബത്തനെ സംബന്ധിച്ച് ആള് പറയുന്നത് കേട്ടോളൂ. ഒന്നാമത്, ഇദ്ദേഹത്തിന്റെ തൗഹീദിൽ ഒരു വ്യതിയാനത്തിന്റെ ഒരു എക്സാമ്പിൾ കണ്ടോ നിങ്ങൾ. അയാള് ഇയാളെന്നല്ല, മുജാഹിദ് പണ്ഡിതൻ മുജാഹിദിന്റെ മൗലവിമാർ മുഴുവനും എക്കാലത്തും പ്രസംഗിച്ചത് തൗഹീദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. തൗഹീദ് അല്ലെങ്കിൽ ഇബാദത്ത്, അല്ലാഹു തആല ഉടമസ്ഥനായ അല്ലാഹു തആല അല്ലാഹുവിൽ നിന്നല്ലാതെ മറഞ്ഞ വഴിക്ക് ഖൈറും ഷെറും പ്രതീക്ഷിക്കാൻ പാടില്ല. ഇതാണ് തൗഹീദ്. തിരിഞ്ഞിട്ടില്ല, അല്ലാഹുവിൽ നിന്നല്ലാതെ മറഞ്ഞ വഴിക്ക് ഖൈറും ഷെറും പ്രതീക്ഷിക്കൽ അത് അവർക്കുള്ള ഇബാദത്താണ്, അത് ശിർക്കാണ്. അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കലാണ് തൗഹീദ്. ഇത് നിങ്ങൾ എഴുതിയ പുസ്തകങ്ങളിലുള്ളതാ. ഏയ്, അപ്പൊ സിഹർ ഫലിക്കൂല എന്നാണ് നമ്മൾ മുമ്പ് എഴുതിയിട്ടുള്ളത് എന്നാ ഇയാൾ പറയുന്നത്. ഏതെങ്കിലും ആളുകൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടാകാമെന്നല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി അങ്ങനെ പറഞ്ഞിട്ടില്ല. സിഹർ ഫലിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. ഈമാൻ കാര്യത്തിൽ ആറാമത്തേതിന് എതിരാവൂലെന്നാണ് ഇയാളതിനെ തൗഹീദായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു. മറഞ്ഞ മാർഗത്തിലൂടെ ഉപദ്രവം ചെയ്യുമെന്നോ ഉപകാരം ചെയ്യുമെന്നോ വിശ്വസിച്ചുകൊണ്ട് ഒരു ശക്തിക്കോ വ്യക്തിക്കോ കീഴ്വണക്കം കാണിച്ചാൽ, വിനയാദരവുകൾ പ്രകടിപ്പിച്ചാൽ അതാണ് ഇബാദത്ത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതില് കീഴ്വണക്കം കാണിക്കുക, വിനയാദരവുകൾ കാണിക്കുക എന്നുള്ളത് കട്ട് ചെയ്തു. എന്താക്കി? മറഞ്ഞ മാർഗത്തിലൂടെ ഗുണവും ദോഷവും പ്രതീക്ഷിക്കൽ മാത്രമാക്കി. ഗുണവും ദോഷവും പ്രതീക്ഷിച്ചുകൊണ്ട് വിനയാദരവുകൾ പ്രകടിപ്പിക്കണം, അപ്പോഴാണ് അഖസാകായത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അതിൽ ഇന്നും ഒരു മാറ്റമല്ല, അതങ്ങനെ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. സിഹർ കൊണ്ടോ കണ്ണേർ കൊണ്ടോ ഒന്നും അതിന് യാതൊരു മാറ്റവും വരുന്നില്ല. സിഹറും കണ്ണേറും പഠിപ്പിച്ച കാലത്തും ഇതാ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വമിൻ ശരി നഫാസാതി ഫിൽ ഖദർ, വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് പറയുന്ന ആയത്തിനൊക്കെ വിശദീകരിക്കുമ്പോ കണ്ണേറിനെ പറ്റി 1960s തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതില് കണ്ണേറിന് യാഥാർത്ഥ്യമാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതാ കേട്ടോളൂ, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ശരണം തേടിയിരുന്നതായി ഇബ്നു അബ്ബാസ് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഉഈദുക്കുമ ബി കലിമാത്തില്ലാഹി തമ്മതി മിൻ കുല്ലി ശൈത്താനി വഹമ്മ വമിൻ കുല്ലി ഐനി ലാമ്മ. സാരം, എല്ലാ പിശാചിൽ നിന്നും, എല്ലാ വിഷജന്തുക്കളിൽ നിന്നും, ദുഷ്ട കണ്ണുകളിൽ നിന്നും അല്ലാഹുവിന്റെ പരിപൂർണ വചനങ്ങൾ മുഖേന ഞാൻ നിങ്ങൾക്ക് ശരണം തേടുന്നു. എന്നിട്ട് തിരുമേനി ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി തന്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാക്കിനും അലൈഹിസ്സലാം ഇപ്രകാരം ശരണം തേടിയിരുന്നു. ബുഖാരി. നബിസ്വലാസം തിരുമേനി രോഗികളെ മന്ത്രിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇതാണ് എന്ന് പറഞ്ഞ് രോഗിയെ സന്ദർശിക്കുമ്പോൾ അല്ലാഹു റബ്ബനാസ് എടുത്തു പറയുന്നു. അപ്പൊ കണ്ണേറുണ്ടെന്നും കണ്ണേറിന് രക്ഷ തേടി പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നൊക്കെ മുജാഹിദ് പ്രസ്ഥാനം 1960s ഇറക്കിയ ഖുർആൻ പരിഭാഷയിൽ തന്നെ ഉണ്ട്. അത് തൗഹീദിനെതിരാണെന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. അതെല്ലാം മുസ്ലിയാര് നീട്ടി വലിച്ച് വ്യാഖ്യാനിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ മുജാഹിദുകൾക്ക് തൗഹീദ് പറയാൻ അവകാശമില്ല എന്നാണ് ഇയാൾ പറയുന്നത്.
മുജാഹിദുകൾക്ക് ഇനി തൗഹീദ് പറയാൻ അവകാശമില്ല. ആ അവകാശം മുഴുവൻ ഇപ്പൊ മൂപ്പർക്ക് തീറ ഇനി കൊടുത്തുക. അതിന്റെ പേറ്റന്റ് മുഴുവൻ സലീം ഇർഫാനി കൊടുത്തിരിക്കാണ്. പ്രസ്ഥാനത്തിന് കേരളത്തിൽ തൗഹീദ് പറയാൻ അവകാശമില്ല. ഇനി കൂത്തുപറമ്പെന്ന് പ്രസംഗിച്ചാലും എവിടെ നിന്ന് പ്രസംഗിച്ചാലും നിങ്ങൾ പറയുന്ന തൗഹീദ് എന്താണെന്ന് നിങ്ങൾ ഇനി മാറ്റി പറയണം. ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. നമ്മൾ മാറ്റി പറയണമല്ലോ. ഞങ്ങൾക്ക് മാറ്റി പറയാൻ മനസ്സില്ല. ഞങ്ങൾ മണ്ട് പറഞ്ഞ തന്നെ പറയാ. ഞങ്ങൾ മാറ്റി മറിച്ചു എന്നൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് അണികളെ പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. അതിനുള്ള നാടകം നിങ്ങൾ ഇവിടെ കളിച്ചത്, ആ നാടകം ഞങ്ങൾ പൊളിക്കുന്നത്. ആ നിങ്ങൾ